വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈവനിങ് സ്നാക്കുമായിട്ടാണ്. ഡയമണ്ട് കട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. വീട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻ്റ് മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ സ്നാക്ക് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇതിനു വേണ്ടി നമുക്കൊരു പാത്രത്തിലേക്ക് 3/4 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. കോഴിമുട്ട ഓപ്ഷണൽ ആണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് ഈ മാവൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾ ചപ്പാത്തിയുടെ മാവൊക്കെ കുഴച്ചെടുക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ മാവൊക്കെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് കുഴച്ചെടുക്കുക. ഇതുപോലെ 2 ബോൾസാക്കി നമ്മൾ കുഴച്ചെടുക്കുക. ഇനി ഇത് ചപ്പാത്തിക്കല്ലിൽ വെച്ച് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ശേഷം ഒരു നൈഫ് യൂസ് ചെയ്ത് നമുക്കിത് മുറിച്ചെടുക്കാം. നമുക്ക് ഡയമണ്ടിൻ്റെ ഷേപ്പാണ് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കുക. ഞാനിപ്പോൾ ഈ രീതിക്കാണ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ക്രോസിൽ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് നന്നായി ഡയമണ്ടിൻ്റെ ഷേപ്പ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതല്ലാതെ നിങ്ങൾക്ക് ഷേപ്പ് മാറ്റണമെങ്കിൽ അതും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക. ഇപ്പോൾ എല്ലാ മാവും ഞാൻ ഇതുപോലെ ഡയമണ്ടിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം നല്ലോണമൊക്കെ ഡയമണ്ടിൻ്റെ ഷേപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ നമുക്കൊരു ചട്ടി എടുത്ത് അതിൽ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോന്ന് വീതം ഇട്ട് കൊടുക്കുക. ഓരോന്ന് വീതം ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നന്നായി പൊള്ളി വരാനൊക്കെ നന്നായി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതുപോലെ ഒരു ക്രിസ്പ്നെസ്സൊക്കെ കിട്ടും നമുക്ക്. ഇപ്പോൾ ഏകദേശം ഈ ഒരു രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ഫൈനലി നമ്മളുടെ ഈസി ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിക്കാൻ. ഇനി ഇതിൻ്റെ ഫൈനൽ ഡെക്കറേഷൻസ് ആണ്. നമ്മൾ ഷുഗർ പൊടിച്ച് വെച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഷേക്ക് ചെയ്തെടുക്കാം. നമ്മൾ വീട്ടിൽ കിട്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻ്റ് മാത്രം യൂസ് ചെയ്ത് ഞാൻ തയ്യാറാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ ആ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ക്രിസ്പ്നെസ്സും ആ ടേസ്റ്റും ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ. താങ്ക് യു.